ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അതാണ് ഞാൻ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സിമ്പിളാണ്, പക്ഷേ നമുക്കിപ്പോൾ ജസ്റ്റ് ഹോട്ടൊക്കെ ആകുമ്പോൾ നല്ല ചൂടുള്ള അവസ്ഥയിലൊക്കെ ഇങ്ങനെയൊക്കെ കെട്ടിവെച്ചാൽ നല്ല കംഫോർട്ടബിളാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ മാസ്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ ഇതായിട്ടൊക്കെ പോകില്ലേ. അപ്പോൾ മാസ്കൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും എനിക്കൊരു കംഫോർട്ടബിലിറ്റി തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഒരു ഇത് കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുടിയിലൊന്നും പിടിക്കുന്നില്ല, ജസ്റ്റ് കംഫോർട്ടബിളായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ മുടി നന്നായി ഒന്ന് ചീകണം കേട്ടോ. നമ്മൾ ഇത് നന്നായി ഒന്ന് ചീകൊടുക്കുകയാണ്. ഇതുപോലെ നന്നായി ഒന്ന് ചീകുന്നു. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു ബാൻഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ബാൻഡ് പൊടിയുടെ ഉള്ളിൻ്റെ അനുസരിച്ച്, അതായത് കട്ടിയുടെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ബാൻഡ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് കൈകൊണ്ടാണെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇങ്ങനെ റബ്ബർ ഇത് ഇടുന്നു ബാൻഡ്. അതിനുശേഷം രണ്ടാമത്തെ ഇതിടുമ്പോൾ നിങ്ങൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഇത്രയും ഭാഗത്തോളം നമുക്ക് മതി. ഇത്ര മുടി നമുക്ക് ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പം ഇതെന്ത് ചെയ്യണം, ഇവിടെയുള്ള മുടി നമ്മളൊരു ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് വിടർത്തി കൊടുക്കണം. ഏകദേശം ഒരു അങ്ങനെ പറയാം ഒരു റായുടെ ഷേപ്പിൽ വിടർത്തി കൊടുക്കുകയാണ്. ഈ മുടി നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്യാം. ണ്ടോ, ഏകദേശം ഒരു ഫ്രീസി ഹെയർ ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കും. ഈ മുടിയാണെങ്കിൽ ഇവിടെ നമുക്ക് ബാക്കിൽ കൊണ്ടുവന്ന് നമുക്ക് ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ചെറിയ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്യുകയാണ്. ഇനി സ്ലൈഡ് വേണമെന്നുള്ളവർക്ക് സ്ലൈഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈസി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണിത്. ഇനി നിങ്ങൾക്ക് മാസ്കൊക്കെ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും കംഫോർട്ടബിളാണ്. അപ്പോൾ ചൂടൊക്കെ ഒത്തിരി ഉള്ള സമയമായതുകൊണ്ട് ഇങ്ങനെ മുടി കെട്ടി വെച്ചാലും നല്ലതാണ്. പിന്നെ നമ്മൾ ഷാളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഷാളൊക്കെ ഇടണമെങ്കിൽ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് കംഫോർട്ടബിളായിട്ട് തന്നെ ഇടാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പോൾ എല്ലാം കവർ ചെയ്താണല്ലോ നമ്മൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അത് മുടിയായിട്ട് ഇവിടെ നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇരിക്കാനും പറ്റും. സിമ്പിളാണ്. അപ്പം നമ്മൾ ഭയങ്കര നല്ല ഹെയർ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫ്രീസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ ഒരു ഇതായിട്ട് കെട്ടി നടക്കാൻ കംഫോർട്ടബിളാണ്. അതുകൂടാതെ സ്റ്റൈലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ടീഷർട്ട് അതുപോലെയുള്ള ഡ്രസ്സുകൾ, സ്റ്റൈലിഷ് ഡ്രസ്സ് ധരിക്കുന്നവർക്കാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഹെയർ കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.